ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോ ഇന്ന് പെരുന്നാളായതുകൊണ്ട് നമ്മൾ എല്ലാരും കൂടെ ഇന്ന് കോഴിക്കോട് പോവാണേ. അവരൊക്കെ ആ ഫ്രണ്ടിൽ പോകുന്നു, നമ്മളിപ്പോ മൂന്ന് പേരും ബാക്കിലായി പോയി. അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകണുള്ളേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇൻട്രോ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് പറഞ്ഞത്. പോയി വന്ന ശേഷം എനിക്ക് പനിയൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റിംഗ് വർക്ക്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് ഇപ്പോഴാണൊന്ന് ഫ്രീ ആയത്. അപ്പോൾ അതാ ഞങ്ങൾ ബസ് കയറി. അപ്പോൾ അവരൊക്കെ സീറ്റ് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കോഴിക്കോട് എത്തിയെ. അപ്പം എൻ്റെ ഹസ്ബൻഡും ചേച്ചിയുടെ ഹസ്ബൻഡും വീട്ടിലുണ്ട്. രണ്ട് പേർക്കും ഫുഡ് പോയ്സൺ, കുറച്ച് ദിവസം മുന്നേ ഫുഡ് പോയ്സൺ അടിച്ചിട്ട് അവർക്കിപ്പോൾ റിക്കവർ ആയില്ല. ചെറിയ വയറുവേദനയും ഭയങ്കര ക്ഷീണമൊക്കെയാണ്. അതുകൊണ്ടാണ് കേട്ടോ അവർ വരാത്തത്. അവർ വീട്ടിലുണ്ട്. അപ്പോൾ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങാൻ പോവുകയാണ്. അപ്പോൾ അവിടെ എന്തോ വിൽക്കുന്നത് കണ്ടിട്ട് ചേച്ചി അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയതാണ് കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മളിപ്പോൾ ഉച്ചയായി. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോവാന്ന് വിചാരിച്ച് അല്ലേ. അതെ അതെ, നമ്മൾ ആദ്യം ഫുഡ് മസ്റ്റ്. കനി ചേച്ചിന്റെ കൂടെ തന്നെയായിരുന്ന്, അവളാണ് എടുത്തുകൊണ്ട് നടക്കണത്. ഞാൻ ഫുൾ ഫ്രീ ആയിരുന്നു. ഭയങ്കര വെയിലാണ് ഗൈസ്, നടക്കാൻ വയ്യ. നല്ല പൊട്ട വെയില്. മൂന്നും കൂടെ അങ്ങോട്ടേ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പം നോക്കാം ഫുഡായിരിക്കും അവിടെ പോകുന്നുള്ള കൺഫ്യൂഷനിലാണ്. കാരണം കടകളൊക്കെ അടഞ്ഞിരിക്കുകയാണ് പെരുന്നാളായത്. അത് ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ഗായ്. പൊന്ന് ഞാനിപ്പോ എടുക്കുന്നു പറഞ്ഞിരിക്കുകയാണ്. പൊന്ന് നോക്കിയാണ്. ഹായ് പറയേ. ഹായ് പറയൂ ബേബി. ഹലോ ഗൈസ്, പറയൂ. നമ്മളിപ്പോ എസ് എം സ്ട്രീറ്റിലെത്തി. നമ്മളോട്ട് പോണം. എന്തേലും പറ. എന്തേലും പറയടോ. പറ. എനിക്ക് ഭയങ്കര നാണം. ശിവാനി എന്തേലും പറ. അതിന്റെ ഉള്ളിലോട്ട് പോയെ. ഒരു മുല്ലപ്പൂ വിൽക്കണത് കണ്ട് രണ്ടും കൂടെ മുല്ല വാങ്ങാൻ പോയിരിക്കുകയാണ്. വാങ്ങുന്നില്ല, ചുമ്മാ നോക്കാൻ വേണ്ടി പോയതാണ്. അല്ല സഞ്ജു, ഗായ്സ് റോക്കറ്റ് പോകുന്നു. കാണുന്നുണ്ടോ വളെ? ഓളെ എടുക്ക്, ഓൾക്ക് കണ്ണാനില്ല. പൊന്നൂസിനെ എടുക്ക്. ഇവിടെ അധികം ഷോപ്പൊന്നും തുറന്നിട്ടില്ല കേട്ടോ പെരുന്നാളായോണ്ട്. ഭയങ്കര തിരക്കൊന്നുമില്ല, ആള് കുറവാ. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടു അവളെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഞാനും ചേച്ചി കൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ കാണുന്നുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കിയപ്പം അവർ ഇങ്ങനെ കുറേ ഷർട്ടൊക്കെ അവിടെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ആ ഒരു സൈഡിൽ നിന്നാണ്ട് ഷർട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളവിടെ ഇരുന്ന് ഷർട്ട് നോക്കി, പക്ഷേ വാങ്ങിച്ചിട്ടില്ല, അത് വേറൊരു കാര്യം. പിന്നെ നമ്മൾ അവിടുന്ന് ഷർട്ടൊക്കെ നോക്കി കഴിഞ്ഞ ശേഷം നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയത് ആദാമിൻ്റെ ചായക്കട എന്ന ഒരു റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇത് മറ്റേ ബീച്ച് സൈഡിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻ്റാണ് കേട്ടോ. ഇനി നമുക്കൊന്ന് പോയി കൈ കഴുകിയിട്ട് വരാം. പിന്നെ നമ്മളെല്ലാവരും പോയിരുന്നു. ഇപ്പം പെരുന്നാളായതുകൊണ്ട് ബിരിയാണി കഴിക്കാതെ പോകുന്ന മോശമല്ലേ. അപ്പം നമ്മളെല്ലാവരും ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടുപേര് അടിയായിട്ടോ, കാരണം ശിവാനി കനിയുടെ അടുത്ത് വന്നിരുന്നെന്നും പറഞ്ഞിട്ട് ഭയങ്കര ബഹളമായിരുന്നു. ഇപ്പൊ
വരല്ലേ കണ്ണാടിയുടെ. എന്താ മഞ്ഞു, ബിരിയാണി വേണോ? ചായ തനിക്ക് അപ്പം നമ്മൾ ബീച്ചിലെത്തിട്ടോ. ബീച്ചിൽ നമ്മൾ ഉച്ച ടൈമായതുകൊണ്ട് നല്ല വെയിലായിരുന്നു, കാരണം കുടയില്ലാതൊന്നും നിൽക്കാൻ പറ്റില്ല, അമ്മാതിരി വെയിലായിരുന്നു, തലവേദന എടുക്കും. ആ ഒരു സമയത്തും ബീച്ചിൽ ഭയങ്കര ആളായിരുന്നു കേട്ടോ. അപ്പോൾ പെരുന്നാളായതുകൊണ്ടായിരിക്കാം എല്ലാവരും ബീച്ചിലൊന്ന് കറങ്ങാൻ വന്നതായിരിക്കും. സഞ്ജു പിന്നെ നേരെ കടലിൽ പോയി കുളിക്കാൻ ഇറങ്ങി. ഞങ്ങൾ പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്ന് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പം അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഗാർഡൻ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെയും കയറി. ചേച്ചിക്ക് ചെടികളോടൊക്കെ കമ്പായതുകൊണ്ട് പിന്നെ നമ്മൾ അവിടെ കയറി കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അപ്പം നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ അതിന് ശേഷം നേരെ സ്റ്റുഡിയോ കയറി കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ചേച്ചി വില്ലടിക്കുന്ന സമയത്ത് ഭയങ്കര കളിയായിരുന്നു. ഒരാളവിടെ കരിങ്കാളിൻ്റെ സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിലോട്ട് നടന്നു പോകുന്ന സമയത്ത് സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ അക്വേറിയം ഷോപ്പും പെറ്റ് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് ഒന്ന് കയറി. അക്വേറിയം ഷോപ്പ് കയറിയ സമയത്ത് ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടില്ല, ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വലിയ മീനോടെ ആരാ ഇതുവരെ കിടക്കുന്നേ? നീ കണ്ടു കടിക്കേ. പിന്നെ കിളിയുടെ ഞങ്ങൾ നേരെ പോയത് ഫോക്കസ് മാളിലോട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നേ അറിയില്ല. അപ്പോൾ കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ കയറി ഗെയിമൊക്കെ കളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. പെരുന്നാളായതുകൊണ്ട് തന്നെ മാളിൽ അതിൻ്റെ ഒരു ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോർ പോയിട്ട് എന്തെങ്കിലും ഐസ്ക്രീം കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ ഓരോ സ്കൂൾ ഐസ്ക്രീം കഴിച്ചു. കനി ചേച്ചിക്ക് പിന്നെ ഐസ്ക്രീംസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവൾ നേരെ മാക്സ് കയറിപ്പോയി. അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെ ഞങ്ങളും അങ്ങോട്ടേക്ക് പോയി. കനി നേരെ പോയി അവൾക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടോയെന്നാണ് കേട്ടോ നോക്കുന്നത്. നല്ല ഉടുപ്പുണ്ടോ? വേറെ നമുക്ക് പൊന്നോ ഈ ഉടുപ്പ് നോക്കുന്നു. നോക്ക് ഈ ഉടുപ്പ്. ഡ്രസ്സ് ഉണ്ടോ? വെച്ചോക്ക്, വെച്ചോക്ക്. പിന്നെ നമ്മൾ നേരെ പോയത് ഗെയിം കളിക്കുന്ന സ്ഥലത്തോട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ മുന്നേ എടുത്ത ഒരു കാർഡ് ഉണ്ടായിരുന്നു, അപ്പം അതിലോട്ട് നമ്മൾ വീണ്ടും ക്യാഷ് കയറ്റിയായിരുന്നു. അവിടുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഇലക്ട്രിക് കാറിൽ കയറാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ അവിടെ ആളില്ലായിരുന്നു. അപ്പോൾ ആളിനെ വിളിക്കാൻ വേണ്ടിയിട്ട് അമ്മയും സഞ്ജും പോയേക്കാണ്. ഒരു കാറിൽ ഞാനും ശിവാനിയും, മറ്റേ കാറിൽ സഞ്ജും ആതിരിയാണ് കേട്ടോ കയറിയത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഇലക്ട്രിക് കാറിൽ കളിക്കുന്നത്. അങ്ങനെ ഭയങ്കരമായിട്ട് ഇടിച്ചിടിച്ച് കളിക്കുകയല്ലോ. അപ്പോൾ ഞാനും സഞ്ജും ആയിരുന്നു ഓട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഭയങ്കര ഇടിയായിരുന്നു. അതിനുശേഷം പിന്നെ സഞ്ജു ഒരു റേസിംഗ് ഗെയിം കളിച്ചു. പിന്നെ ഞങ്ങളൊന്ന് ചുറ്റി കറങ്ങി വന്നു.
എത്തിയപ്പോഴേക്കും ഇവർ രണ്ടുപേരും അവിടെ ഫിഷ്പ ചെയ്യുന്നുണ്ടായിരുന്നു. സഞ്ജുത്തിലുള്ള മീനൊക്കെ താഴെ അവൻ്റെ കാലിലൊന്നുമില്ല, താഴെ എല്ലാം കൂടെ ബോധം കെട്ട് കിടക്കുകയാണ്. പൊന്നിയോ അമ്മമ്മക്കോടെ പൊന്നിയോ ഓരെന്താ ചെയ്യണേ, ഓരെന്താ ചെയ്യണ പൊന്നിയോ, മീൻ എന്താ ചെയ്യണേ? പോയി പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയ വീഡിയോസായി കാണും വരെ. ബൈ ബൈ.